നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈനാപ്പിളിനെ കുറിച്ചാണ്. പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസ്, മിനറൽസ്, ഗുണങ്ങൾ, ദോഷങ്ങൾ മുതലായവ. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. എങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷനുകളും ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. പോആലസ് എന്ന ഓർഡറിലുള്ള ബ്രൊമേലിസിയായി കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് പൈനാപ്പിൾ. പൈനാപ്പിളിൻ്റെ ജനസ് അനാനസും സയൻറ്റിഫിക് നെയിം അനാനസ് കൊമോസസുമാണ്. പൈനാപ്പിളിൽ വിറ്റമിൻ എ, വിറ്റമിൻ ബി സിക്സ്, വിറ്റമിൻ സി, വിറ്റമിൻ കെ, ഫോസ്ഫറസ്, സിങ്ക്, കാൽഷ്യം മുതലായവ അടങ്ങിയിട്ടുണ്ട്. ഒരു കപ്പ് അല്ലെങ്കിൽ 165 ഗ്രാം പൈനാപ്പിൾ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? 82.5 കലോറീസ്, 1 ഗ്രാം പ്രോട്ടീൻ, 2.3 ഗ്രാം ഫൈബർ, 1.7 ഗ്രാം ഫാറ്റ്, 21.6 ഗ്രാം കാർബോഹൈഡ്രേറ്റ്. വിറ്റമിൻ സി 131%, മാംഗനീസ് 76%, വിറ്റമിൻ ബി സിക്സ്, കോപ്പർ, തയാമിൻ 9%, ഫൊളേറ്റ് 7%, പൊട്ടാസ്യം 5%, നയാസിൻ പാൻറ്റോത്തനിക് ആസിഡ് 4%, റിബോഫ്ലാവിൻ അയൺ 3%. പൈനാപ്പിളിൻ്റെ ഗുണങ്ങൾ. പൈനാപ്പിൾ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റത്തിനും സഹായിക്കുന്നു. പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന രോഗപ്രതിരോധ ശേഷി പലതരം ക്യാൻസറുകളെയും ഹൃദയരോഗങ്ങളെയും ഡയബറ്റീസുകളെയും ചെറുത്തു തോൽപ്പിക്കുന്നു. ഡൈജസ്റ്റ് ആവാൻ എളുപ്പമായ പൈനാപ്പിളിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിനും പൈനാപ്പിൾ സഹായിക്കുന്നുണ്ട്. സർജറി കഴിഞ്ഞ ഒരാളോ അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റിക്കിടക്കുന്ന ഒരാൾക്കോ പൈനാപ്പിൾ കൊടുക്കുകയാണെങ്കിൽ അത് ഈസി റിക്കവറിന് കാരണമാകും. ഡെയിലി ഡയറ്റിൽ ആഡ് ചെയ്യാൻ കഴിയുന്ന ഡെലീഷ്യസ് ആയ ഒരു വിഭവമാണ് പൈനാപ്പിൾ. എന്നും കുറച്ച് ഫ്രഷ് പൈനാപ്പിൾ സ്ലൈസസ് കഴിക്കുന്നത് ബോഡി ക്ലീനിങ്ങിനും കൃത്യമായ ബ്ലഡ് സർക്കുലേഷനും ഫ്രീ റാഡിക്കൽസ് തടയാനും എനർജി കിട്ടാനും കാരണമാകുന്നു. പൈനാപ്പിളിന് ഒട്ടേറെ ഗുണങ്ങളുണ്ടെന്ന് പലർക്കും അറിയാമെങ്കിലും പൈനാപ്പിളിൻ്റെ തൊലിയെക്കുറിച്ച് മിക്കവർക്കും അറിയില്ല. പൈനാപ്പിൾ തൊലിയെ ഓറൽ ഹെൽത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ചുമയ്ക്കും മറ്റും കാരണമാകുന്ന ബാക്ടീരിയകളോട് ഫൈറ്റ് ചെയ്യുകയും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പൈനാപ്പിളിൻ്റെ തൊലിയിലടങ്ങിയിരിക്കുന്ന മാംഗനീസിൻ്റെ അംശം എല്ലുകൾക്കും പല്ലുകൾക്കും ശക്തി പകരുന്നു. പല്ലിൻ്റെ മോണകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പൈനാപ്പിൾ തൊലി എങ്ങനെ ഉപയോഗിക്കാം? 2-3 വട്ടം നന്നായി വെള്ളത്തിൽ കഴുകിയ ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം ഈ വെള്ളം അരിച്ച് കുടിക്കാവുന്നതാണ്. പൈനാപ്പിളിൻ്റെ ദോഷങ്ങൾ. അധികമായ പൈനാപ്പിളിൻ്റെ ഉപയോഗം ഹെർഡ് ബേൺ, ഡയറിയ, നോസിയ മുതലായവയ്ക്ക് കാരണമാകുന്നു. ഇതിലുള്ള ഹൈ ഷുഗർ കണ്ടൻറ് അലർജിക് റിയാക്ഷനും കാരണമാകാം. പൈനാപ്പിളും പാലും മിക്സ് ചെയ്ത് കഴിക്കുന്നത് സ്റ്റൊമക് പെയിനും ഗ്യാസ് ട്രബിളിനും കാരണമാകാം. പൈനാപ്പിളിനെ കുറിച്ചുള്ള ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.